നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് ഏവർക്കും സ്വാഗതം. ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുടെ ജാക്കറ്റ് 85 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. സെലൻസ്കിയുടെ പ്രശസ്തമായ കാക്കി നിറത്തിലുള്ള ജാക്കറ്റാണ് ലേലത്തിൽ വിറ്റത്. റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള ധനസമാഹരണത്തിനാണ് ലേലം സംഘടിപ്പിച്ചത്. ലണ്ടനിലെ ഉക്രൈൻ എംബസിയിലാണ് ലേലം നടന്നത്. 47 ലക്ഷം രൂപയാണ് അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരുന്നത്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കിന് നേരെ മുട്ടയെറിഞ്ഞു. ഗ്രീൻ സ്ഥാനാർത്ഥി മോണ നോയബൌറിന് വേണ്ടി ഓപ്പർത്താലിൽ പ്രചാരണം നടത്തുന്നതിനിടെയാണ് സംഭവം. വിദേശകാര്യമന്ത്രി സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുട്ടയേറുണ്ടായത്. എന്നാൽ അസ്വസ്ഥതയില്ലാതെ അവർ പ്രസംഗം തുടർന്നു. പതിറ്റാണ്ടുകളായി ഗ്രീൻസ് പാർട്ടി ആയുധ വിതരണത്തിന് എതിരായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന റഷ്യയുടെ ആക്രമണ യുദ്ധം മുൻനിര ഗ്രീൻ പാർട്ടിക്കിടയിൽ ഒരു പുനർവിചിന്തനത്തിന് കാരണമായി. ഏപ്രിൽ അവസാനം ഫെഡറൽ ഇക്കണോമിക്സ് മന്ത്രി റോബർട്ട് ഹാബക്കിനെതിരെ ബീലഫെൽഡിലും ഇത്തരമൊരു സംഭവം നടന്നിരുന്നു. ബ്രിട്ടനിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. ചിക്കൻ പോക്സിന് സമാനമായ ഈ വൈറൽ രോഗം വന്യമൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിൽ എത്തുന്നത്. ഏതാനും ആഴ്ചകൾക്കകം രോഗി സുഖം പ്രാപിക്കും. പനി, തലവേദന, പേശിവേദന, നടുവേദന, ക്ഷീണം എന്നിവയാണ് നൈജീരിയയിൽ നിന്ന് യുകെയിലെത്തിയ ആളിലാണ് രോഗം കണ്ടെത്തിയത്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ രാജിവെച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ മഹീന്ദയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് രാജി. എന്നാൽ രാജ്യത്ത് മഹീന്ദ രാജപക്സെ അനുകൂലികളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭനം തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഭരണകക്ഷി MP കൊല്ലപ്പെട്ടു. 16 പേർക്ക് പരിക്കുണ്ട്. ഡോളറിനെതിരെ രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച. വിദേശ നിക്ഷേപങ്ങൾ കൂടുതലായി പിൻവലിഞ്ഞതാണ് രൂപയെ തകർത്തത്. തിങ്കളാഴ്ച രൂപ 0.3% ഇടിഞ്ഞ് 1 ഡോളറിന് 77.185 എന്ന നിലയിലെത്തി. മാർച്ചിൽ രേഖപ്പെടുത്തിയ 76.98 എന്ന റെക്കോർഡിനെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. 1 യൂറോയുടെ വില 79 രൂപയായും താഴ്ന്നിട്ടുണ്ട്. യൂറോപ്പിലെ യുദ്ധഭീതി, കോവിഡ് വ്യാപനം, എണ്ണവിലയിലെ കുതിപ്പ് എന്നിവയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ രൂപയെ ബാധിക്കുകയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞയാഴ്ച നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ട് പോലും രൂപയുടെ മൂല്യത്തകർച്ച തടയാനായില്ല. സ്പോൺസറായ കുവൈറ്റ് പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യക്കാരൻ അറസ്റ്റിലായി. 2012 സംഭവം നടന്നത്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ഗാർഹിക തൊഴിലാളിയായിരുന്ന ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ 1/3 സ്ത്രീകളും ശാരീരികമോ ലൈംഗികമായ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ കണ്ടെത്തി. അതിക്രമങ്ങൾ അനുഭവിച്ചവരിൽ 14% സ്ത്രീകൾ മാത്രമാണ് ഇക്കാര്യം പരാതിപ്പെട്ടത്. തൃക്കാക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്, LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാക്കനാട് കളക്ട്രേറ്റിലെത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത്. മന്ത്രി P രാജീവ്, ജോസ് കെ മാണി MP ഉൾപ്പെടെയുള്ള നേതാക്കൾ LDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി AN രാധാകൃഷ്ണൻ രംഗത്തുണ്ട്. അതേസമയം 2020 ആം ആദ്മി പാർട്ടിയും മത്സരിക്കാൻ ഇല്ലാത്തത് 3 കക്ഷികൾക്കും ആശ്വാസമായി. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ ചോദ്യം ചെയ്തു. ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരം എന്ന വീട്ടിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇതോടെ ഈ ഫ്ലാഷ് ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.